ഹലോ ഗൈസ്, ബട്ടർപീക്സ് എൻഎസിന്റെ പുതുപുത്തൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഒരു ചെറിയ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്റെ വീട് തൊട്ടടുത്ത് അമ്പലമുണ്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ പാട്ടാണ് കേൾക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനതൊരു ഈവനിങ് ടൈമിലാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കുറച്ച് അതുപോലെ പുറത്തുനിന്നായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ സൗണ്ട്സ് ഒക്കെ വരാനുള്ള കാര്യമുണ്ട്. എക്സ്ട്രാ സൗണ്ട്സ് ഒക്കെ വരും. അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചായ ആയിട്ടാണ്, വെറും ചായ എന്നല്ല, ഒരു ക്യാപ്പിച്ചിനോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ സ്പൂണ്, സ്റ്റീം ബ്ലെൻഡർ, അതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് ബ്ലെൻഡർ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു പ്രോഡക്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു റിവ്യൂ കൂടിയാണ്, ആദ്യം തന്നെ പറയട്ടെ, ഇതൊന്നും പ്രൊമോഷണൽ വീഡിയോസ് അല്ല. അപ്പൊ ഇതിന്റെ പേര് കണ്ടോ, സ്പീഡ് ബ്ലെൻഡർ എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു മെഷീനാണ്, ഇലക്ട്രിക് മെഷീനൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫിംഗറിനൊരു എക്സസൈസും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കണ്ടോ, നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടും എഗ്ഗ് ബ്ലെൻഡ് ചെയ്യാനായിട്ടും എഗ് ബീറ്റർ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡൾക്കണ്ട കോഫി ഉണ്ടാക്കാനായിട്ട്, ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഇത് ഞാൻ വളരെ ചീപ്പായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ മേടിച്ചപ്പോ ഒരു 150 രൂപയ്ക്ക് ആകത്തേ ആയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രമേ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. സ്പൂണ് വെച്ച് ഉപയോഗിക്കാം, പക്ഷെ സ്പൂണ് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. എനിക്കൊരു ഏകദേശം ഒരു 1/2 hour ഒക്കെ എടുത്തിട്ടുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ്, ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഏകദേശം ഒരു മാസമായി ഞാൻ ഇത് വാങ്ങിച്ചിട്ട്, ഇതുവരയ്ക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോ ഇത്രയും ചീപ്പായതുകൊണ്ട് എത്ര നാളിത് പോകുമെന്നറിയില്ല, പക്ഷെ ഒരു മാസം വരെയൊക്കെ ഇത് ഇരുന്നു. അപ്പോ വളരെ എനിക്കിത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. എഗ് ബീറ്റ് ചെയ്യാനും കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഈ ഒരു മെഷീൻ തോന്നി. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ ക്യാപ്പിച്ചിന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാനായിട്ട്, ടേസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, ഇന്ന് എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. പുള്ളിക്കാരനെ കൂടെ ഈ വീഡിയോയിലോട്ട് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതി. ഞാൻ എന്റെ ഒരു വീഡിയോയില് എന്റെ അമ്മയെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ചക്കക്കുരു പായസത്തിന്റെ വീഡിയോ. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, എല്ലാവരും തീർച്ചയായിട്ടും കേറി കാണണം. അപ്പോ വേറൊരു കാര്യം കൂടി, കുറെ പേര് എന്നോട് ചോദിച്ചു ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഏതൊക്കെയാണ്. ഞാൻ ഫേസസ് ഓഫ് കാനഡയുടെ ഫൗണ്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈസി മേക്കപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ എല്ലാവരും കയറി കാണണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റി. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ബെസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റിനെ പറ്റിയാണ്, ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എല്ലാവരും ഒന്ന് കയറി കാണണം. അതിനുശേഷം കുറച്ചു പേര് ചോദിച്ചത് ഈ ഒരു ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നത്. ഞാൻ പത്തനംതിട്ടയ്ക്ക് പോയപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രാവൽ വ്ളോഗ്. അപ്പൊ അതിൽ ഒരുപാടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാര്യം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ ട്രിവാൻഡ്രത്താണ് വീട് എന്റെ. അപ്പോ ഇവിടെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഈ കോവിഡ് സിറ്റുവേഷൻ ആയിട്ട്, നിങ്ങളൊക്കെ ന്യൂസിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോ അന്ന് ഞാൻ പോയപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് മേടിച്ചത് എന്ന്. ഇത് ഞാൻ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പറ്റുമെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതൊരു 700-800 റേഞ്ചിലേ ആയുള്ളൂ. അതിനുശേഷം കുറച്ചുപേരെ എന്നോട് ചോദിച്ചു, ഞാൻ അല്ലാതെ പുറത്തുനിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും ഏത് കമ്പനി പ്രൊഡക്റ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ഡ്രസ്സസിലാണെങ്കിൽ കൂടുതലും മാക്സിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, മാക്സിന്റെ ഡ്രസ്സസ് എനിക്ക് വളരെ കംഫർട്ട് ആണ്. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഏകദേശം എല്ലായിടത്തും കിട്ടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇച്ചിരി ചില ഡ്രസ്സസൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ആണ്, എന്നാലും ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സസാണ് അത്. ഇതൊന്നും പ്രൊമോഷൻ വീഡിയോസ് അല്ല. അതുപോലെ തന്നെ കൂടുതലും ഉപയോഗിക്കുന്നതും മാക്സിന്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഡ്രസ്സസിൽ ഉപയോഗിക്കുന്നത്. കൂടുതലും ഇങ്ങനത്തെ വെസ്റ്റേൺ അല്ലെങ്കിൽ കാഷ്വൽ ടൈപ്പ് ഡ്രസ്സസ് ആണ്. സാരീസ് ഒക്കെ വളരെ കുറവായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറെ പേർക്ക് കുറെ ഡൗട്ട് ഉണ്ട് ഞാൻ എന്ത് വീഡിയോസ് ആണ് കൂടുതൽ എയിം ചെയ്തിടുന്നതെന്ന്. ഞാൻ കൂടുതൽ ചെയ്യുന്നത് കുക്കിംഗ് വ്ളോഗ്സും അതിനോടൊപ്പം തന്നെ ബ്യൂട്ടി ടിപ്സും അതിനോടൊപ്പം തന്നെ ട്രാവല് അതുപോലെ റിവ്യൂ വ്ളോഗ്സ്. ഇപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറഞ്ഞു തന്നില്ലേ, അതുപോലത്തെ റിവ്യൂ വ്ളോഗ്സ് അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനെയും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം. തുടർന്നും എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പൊ ഇന്ന് ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി ക്യാപ്പിച്ചിനോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയത്
ഏകദേശം ഒരു 5-6 മിനിറ്റ്സേ ആയുള്ളൂ എല്ലാം അത്ര ആയിട്ടുള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിട്ട് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും എഫ് ബി പേജിൻ്റെയും ട്വിറ്റർ അതിനോടൊപ്പം ടെലിഗ്രാം പേജ് എന്നീ പേജുകളുടെ ലിങ്ക് ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ഏകദേശം എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി ക്യാപ്പിച്ചിന് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ക്യാപ്പിച്ചിനെ ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം തിക്കുഴിവുള്ള ബൗളാണ് എടുക്കാനായിട്ട് അതിനുശേഷം ദാ ഈ ഒരു സ്പൂണിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കോഫി പൗഡറിലേക്ക് ഈ ഒരു സ്പൂൺ അളവിന് തന്നെ പഞ്ചസാര നിങ്ങൾക്ക് ഷുഗർ കുറച്ചും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ ഇടാം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇവിടെ ഇടുകയാണ് ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു പോകരുത് അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടില്ല അപ്പോൾ കുറച്ചൊഴിക്കുക ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് പേർക്ക് കോഫിക്ക് ഉണ്ടാവും കോഫി ഇച്ചിരി കൂടെ കടുപ്പം വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് ഒരാൾക്ക് മാത്രമേ തികയത്തുള്ളൂ ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ ബ്ലെൻഡർ എടുക്കാം എന്തായാലും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കണ്ടില്ല ഇതുകൊണ്ടാണ് കുറച്ച് കുഴിവുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് പുറത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും വളരെ ഈസിയാണ് നമ്മുടെ ഫിംഗേഴ്സിനൊക്കെ ഒരു എക്സസൈസ് കൂടിയാണത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പേസ്റ്റാക്കി കിട്ടും ഒരുപാട് താമസമൊന്നുമില്ല അതുപോലെ ഇലക്ട്രിസിറ്റി ലാഭിക്കാം ഈ ഒരു പൗഡർ രണ്ട് പേർക്ക് കോഫിക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് കോഫി 2 സ്പൂൺ ഷുഗർ 1.5 സ്പൂൺ ഇളം ചൂടുവെള്ളം അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കണ്ടില്ലേ വളരെ പെട്ടെന്ന് കണ്ടില്ലേ ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി ലൈറ്റ് കളറായിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് എടുത്തുള്ളൂ ഒരുപാടൊന്നും ആയിട്ടില്ല കണ്ടില്ലേ നോക്കിക്കേ നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കോഫി മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പാലിൽ ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് ഒരു 1/4 സ്പൂണോളം മധുരം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇത് ഹോട്ട് കോഫി ആയതുകൊണ്ട് നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് ആ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ചൂട് പാല് നമുക്ക് ഈ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൂട് ക്യാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് നമ്മളിപ്പോൾ ഹോട്ട് പാലിലാണ് ഉണ്ടാക്കിയത് ചൂട് പാലിലാണ് ഉണ്ടാക്കിയത് നമുക്ക് നല്ല തണുത്ത പാലിൽ കോൾഡ് കോഫി ഉണ്ടാക്കാം ഡോൾക്കണ്ട കോഫി ഉണ്ടാക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ബ്ലെൻഡർ ആള് സൂപ്പറാണ് കാര്യം വളരെ ഈസി ആയിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് കോഫി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്നൊന്നും ആകത്തില്ല ഒരുപാട് താമസിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ വേണം അതൊന്നും ഇല്ലാത്തവർക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വളരെ ടേസ്റ്റിയാണ് ഭയങ്കര എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ കോഫി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ആൾ തന്നെ വന്നിട്ടുണ്ട് വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഈ കോഫി കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയാം ഇതായി ഇരിക്കുന്നതാണ് എൻ്റെ സ്വന്തം കെട്ടിയവൻ ദാറ്റ്സ് മീൻ മൈ സ്വന്തം ഹസ്ബൻഡ് കുടിച്ചിട്ട് അഭിപ്രായം പറയാം കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാരും തീർച്ചയായിട്ടും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഈ വീഡിയോ സൈനപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോക്ക് ലൈക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ
അപ്പൊ ഞങ്ങൾ അടുത്തൊരു പുതുപുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.